അമ്മമാരെ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നിങ്ങൾ പറയും ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞില്ലേ സ്വാമി, ഇതൊക്കെ മുമ്പ് കേട്ടിരുന്നെങ്കിൽ അന്ന് ചെയ്യായിരുന്നു. ഒരമ്മ എന്നോട് വന്ന് പറയാണ് ഇതൊക്കെ അന്ന് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. ഇപ്പം 89 വയസ്സായി, ഇനി പ്രസവിക്കാൻ പറ്റില്ലല്ലോ എന്ന്. ഇനി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആരെങ്കിലുമൊക്കെ ഗർഭിണികളായി തൊട്ട വീട്ടിൻ്റെ അടുത്തുണ്ടെങ്കിൽ കുറച്ച് നാമമൊക്കെ ചൊല്ലി കൊടുക്കുക. അവരെടുത്ത് പോയി കുറച്ച് നാമമോ കീർത്തനമോ എന്തെങ്കിലുമൊക്കെ കേൾപ്പിക്കുക. നാരദ മഹർഷി ഗർഭപാത്രത്തിലിരിക്കുന്ന പ്രഹ്ലാദനെ കേൾപ്പിക്കാനാണ് ഭാഗവതം ചൊല്ലിയത്. ആ സമയത്തൊക്കെ കയാതു അമ്മ കിടന്ന് ഉറങ്ങത്രേ, എന്നാലും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ആര് കേൾക്കുന്നുണ്ട്? കുട്ടി കേൾക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അപ്രകാരം 6-ാമത്തെ മാസം ആ കുട്ടി മനസ്സിൽ മനസ്സിലാക്കി, ഞാൻ എന്തിനാവോ ഇങ്ങോട്ട് ജനിച്ചു വന്നത്, എവിടെയോ എനിക്കൊരു താളം തെറ്റിയിട്ടുണ്ട്. ആ മനസ്സിന് മനസ്സിലായി ഞാൻ ഈ ഗർഭപാത്രത്തിൽ വന്ന് വീഴാൻ കാരണം എത്തേണ്ടടുത്ത് എത്തിച്ചേർന്നിട്ടില്ല, എവിടെയോ ഞാൻ എത്തിച്ചേരേണ്ടതുണ്ട്, ആ ഒരു മനോവ്യഥ. പിന്നെ ആ കുട്ടി അവിടെ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ജന്മമെങ്കിലും ഭഗവാനെ ഞാൻ വ്രതാവിലാക്കില്ല, എനിക്കൊരു ബോധം വരണം. എന്ത്? തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശുതമസസുഹൃദാത്മനേവ ഭൂയോ യഥാ വ്യസനമേതദനേകരന്ദ്രം മാമേ ഭവിഷ്യതുപാസിത വിഷ്ണുപാദ ആത്മാദഹം. അതുകൊണ്ട് ഭഗവാനെ ഞാൻ ഉദ്ധരിഷ്യേ, ഞാൻ എന്നെ ഉയർത്തിക്കൊള്ളാം. എങ്ങോട്ട്? വിഷ്ണുപാദം. എങ്ങോട്ട്? എന്ന് നമ്മളൊക്കെ ഗർഭപാത്രത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് കപിലൻ പറയുന്നത്. ഓർമ്മ ഉണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന്? അതോ ഇങ്ങനെ പറഞ്ഞോ ഞാൻ വിഷ്ണുവിൻ്റെ പാദം തന്നെ പിടിക്കുള്ളൂ എന്ന്? ഏത് വിഷ്ണു? ഈ ജന്മവും ഞാൻ വിഷ്ണുവിനെ തന്നെ കല്യാണം കഴിക്കുള്ളൂ, ആ വിഷ്ണുവിൻ്റെ പാദം പിടിച്ച് നടന്നോളാന്ന്. മനസ്സിലാവുണ്ടോ? ഇവിടെ കല്യാണം കഴിച്ച വിഷ്ണുവിൻ്റെ കാര്യമല്ല പറയുന്നത്, നമ്മുടെ അന്തരാത്മാവായ വിഷ്ണു. വിഷ്ണു എന്ന് പറഞ്ഞാൽ വിശ്വം വിഷ്ണു വശക്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു. ഈ ലോകത്തിൽ ദുഃഖമുണ്ടെങ്കിൽ അവരുടെ ബുദ്ധി അവർ ഉപയോഗിക്കാത്തത് കൊണ്ടല്ലേ? ആണോ അല്ലയോ? ആണോ? നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്ന കഥ നോക്കൂ നിങ്ങൾ. ഭർത്താവ് ഉപേക്ഷിച്ചു, ദുഃഖിക്കാലോ അമ്മയ്ക്ക്? 9 കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു പോയി, അവരുടെ ലോകത്തിൽ ഇരുന്ന് ദുഃഖിക്കാലോ? ഉണ്ടോ? പുത്രനാണെങ്കിൽ അതും ഉപേക്ഷിച്ചു പോയി, ഇരുന്ന് ദുഃഖിക്കാലോ? എന്താ നിങ്ങളൊന്നും പറയാത്തേ? എല്ലാവരും ഉപേക്ഷിച്ചു പോയി, ഇവരൊന്ന് മരിച്ചു പോവല്ലേ ചെയ്തു. ജീവനോടുകൂടി മരിച്ചു പോയാൽ മരിച്ചുവല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്, ഇനി വരുന്നില്ലല്ലോ എന്ന്. ഇതാണെങ്കിൽ ജീവനോടുകൂടി ഉപേക്ഷിച്ചു പോവുകയാണ്. ഏതാ വേദന കൂടുതൽ? ഉപേക്ഷിച്ചു പോകുന്നതല്ലേ വേദന കൂടുതൽ? അല്ല, ആണോ? അല്ലയോ? അത് വേദനയാണത്. മറ്റതും വേദന ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ വേദന ഇതായിരിക്കാം. ചിലര് പിന്നെ നിവൃത്തിയില്ല, ഉപേക്ഷിച്ച് ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ വേദന അയാളെ കൂടുണ്ടായ വേദന കൂടും. ചില ആളുകളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. ഏതായാലും ഇവിടെ അമ്മയുടെ ജീവിതം എല്ലാം ഉപേക്ഷിച്ചിട്ടും മാനസികമായി അല്പം പോലും തളർന്നില്ല. മാനസിനെ അമ്മ ഉണർത്തി ഉയർത്തി അഭ്യസിപ്പിച്ച് ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു. മനസ്സുകൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ദുഃഖം അനുഭവിക്കാം സുഖം അനുഭവിക്കാം എങ്കിൽ ഭഗവാനെയും അനുഭവിക്കാം. ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച അമ്മയാണ് ആര്? കപില ഭഗവാന്റെ അമ്മയായ ദേവഹൂതി. ഇതാണ് ഭാഗവതം. ഗംഭീരമല്ലേ ഇത്? മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിനോട് പറയണം. ആരും വന്നിരിക്കുന്നത് തളരാനോ തകരാനോ അല്ല, എല്ലാവരും വന്നിരിക്കുന്നത് ഉയരാനും ഭഗവാനെ അനുഭവിച്ച് ഇവിടുന്ന് കടന്നു പോകാനുമാണ്. ഇനി അടുത്ത ഭാഗമാണ് ഭാഗവതത്തിലെ ദക്ഷന്റെ കഥ. അത് കഴിഞ്ഞ് അതിമനോഹരമായ മറ്റൊരു കഥയാണ് ധ്രുവന്റെ കഥ. ഭഗവാൻ വേദവ്യാസ മഹർഷി തൻ്റെ മനസ്സിൻ്റെ ഭാവനയിലുള്ള ഭാഗവതത്തെ നമ്മുടെയൊക്കെ മനസ്സുകളെ ഉയർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, മനസ്സിനെ തളർത്തുന്ന
ഏതൊക്കെ വികാരങ്ങളുണ്ട്, ഇതിനൊക്കെ എങ്ങനെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാം. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി സൃഷ്ടി നമ്മളെ തളർത്തും. സൃഷ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ എന്ന ഭാവന നമ്മളെ തളർത്തും. അതിൻ്റെ സ്ഥാനത്ത് ഏത് ഭാവന വയ്ക്കണം? ഭഗവാന്റെ എന്നൊരു ഭാവന വെച്ചാൽ ചിന്ത നമ്മളെ ഉയർത്തും. അത് അദ്ദേഹം നമുക്ക് കാണിച്ചു. നാലാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം അടുത്തൊരു തലത്തിലേക്ക് കടക്കുകയാണ്. നമ്മളൊക്കെ തളരുന്നതിന് മറ്റൊരു കാരണം, ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ശരി എന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലുള്ളതാണ്. ആരാണോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷ വെച്ച് ജീവിക്കുന്നത് അവരൊക്കെ തളരാൻ ബാധ്യസ്ഥരാണ്. മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർ, ഇപ്പം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്നതിന് പകരം നമ്മളെക്കൊണ്ട് കഴിയുന്ന നല്ല കാര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും മറ്റുള്ളവർ എങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറിയാലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു മനസ്സ്. ഇപ്പം ഈ ഞാൻ എന്നത് നമ്മളെ പലപ്പോഴും തളർത്തിക്കളയും. എന്താ ഈ ഞാൻ എന്ന് പറയുന്നത്? പ്രതീക്ഷയുള്ളവർക്കാണ് ഞാൻ എന്നത് വളരെ ശക്തം. പ്രതീക്ഷ കൂടുതലുള്ളവർക്ക് ഞാൻ പ്രതീക്ഷിച്ച പോലെ നടക്കണം, ഞാൻ വിചാരിച്ച പോലെ നടക്കണം, എനിക്ക് വിചാരിച്ചത് നടക്കണം ഉണ്ടല്ലോ. ഈ രീതിയിൽ ചിന്തിക്കുന്നവരൊക്കെ മാനസികമായി തളരാൻ ബാധ്യസ്ഥരാണ്. അപ്പം അവിടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, ഞാൻ എന്നിടത്ത് മറ്റൊരു കാര്യം കൂടി ചേർക്കും. നിങ്ങൾ എന്താണ് ചേർക്കേണ്ടത്? ഞാൻ ഭഗവാന്റെ ഒരംശമാണ്, ഭഗവാന്റെ അംശമാണ്, ഞാൻ ഭഗവാന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ദാസനാണ്. ഈ ബോധം നമ്മുടെ ഉള്ളിൽ വെക്കുക. ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷ വയ്ക്കാനല്ല, ഞാൻ വന്നിരിക്കുന്നത് ഭഗവാൻ തന്നിരിക്കുന്ന ബുദ്ധിയും മനസ്സും ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സേവനങ്ങൾ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആര് എന്ത് എങ്ങനെ പ്രവർത്തിച്ചാലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകാനാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ആരാണ് ജീവിതത്തിൽ സന്തോഷിക്കുന്നത്? മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനും മറ്റുള്ളൊക്കെ പ്രവർത്തിച്ചാലും അതിനെ ഉൾക്കൊള്ളാനും കരുത്തുള്ളവരാണ് ഭഗവത് ഭക്തന്മാരെന്ന്. ഇന്ന് നമ്മൾ ഭഗവത് ഭക്തി എന്ന് പറയുന്നത് നമ്മളൊരു വശത്ത് അമ്പലത്തിലൊക്കെ പോവും, മറുവശത്ത് നോക്കേണ്ടവരെ നോക്കി എന്നൊന്നും വരില്ല. നമ്മുടെ മനസ്സിൻ്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് നമ്മൾ പോവും അല്ലേ? ദ്രോഹിക്കേണ്ടവരൊക്കെ ദ്രോഹിക്കാൻ ഇന്നത്തെ ആളുകൾക്ക് ഒരു വിഷമവുമില്ല. അപ്പോൾ ആ മനസ്സിൻ്റെ ഒരു പരിവർത്തനമില്ലെങ്കിൽ ആ ഭക്തി കൊണ്ട് എന്താണ് കാര്യമുള്ളത്? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒരു കഥ പറഞ്ഞു തരികയാണ്, ദക്ഷൻ്റെ കഥ. ജനിച്ചത് വലിയ കുലത്തിലാണ്, ഒന്നിനും കുറവില്ല. കല്യാണം കഴിക്കുന്നത് സാക്ഷാൽ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്, കല്യാണം കഴിക്കുന്നത് സ്വയംഭൂ മനുവിൻ്റെ പുത്രി. കല്യാണം കഴിപ്പിച്ചു കൊടുക്ക തൻ്റെ പുത്രിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? സാക്ഷാൽ പരമശിവന്. തൻ്റെ പുത്രിയായ സതീദേവിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പരമശിവന്. എന്താ ഒരു കുറവുള്ളത്? എല്ലാം കൊണ്ടും ധന്യൻ അല്ലേ? സാക്ഷാൽ പരമശിവൻ കുടുംബത്തിൽ കയറി വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മേലുള്ള സാധനങ്ങളൊക്കെ എങ്ങനത്തെയാണല്ലോ. കൃഷ്ണൻ കയറി വരുന്നു എന്ന് പറഞ്ഞാൽ നല്ലോണം ഇഷ്ടമാണ്, കാരണം കഴുത്തിലൊക്കെ നല്ലോണം. ഇന്നാണെങ്കിൽ സ്വർണത്തിൻ്റെയൊക്കെ വില എവിടെ എത്തി നോക്ക് നോക്ക്. ശിവൻ കയറി വരുന്നു എന്ന് പറഞ്ഞാൽ ഇത്തിരി അപകടമാണ്. ആ ഒരു പരമശിവന് തൻ്റെ മകളെ കൊടുത്ത് എത്രയോ ഉന്നതിയിലെത്തേണ്ട ഒരു ദക്ഷൻ ആ ഉന്നതിയിൽ നിന്നും നേരെ കുത്തനെ താഴോട്ട് വീണ് ഒരു മൃഗത്തിൻ്റെ തലയുള്ളവനായി തീർന്നു. ജനിച്ച കുലത്തിന് കുഴപ്പമില്ല, ഭഗവാൻ പരമശിവന്റെ അത്രയും അടുത്ത ബന്ധം ഇതൊക്കെ ഉണ്ടായിട്ടും ദക്ഷന് പുരോഗതിയല്ല ഉണ്ടായത്, അധോഗതി, താഴോട്ട് വീണു. മനുഷ്യൻ്റെ തല പോയി ഏത് തല വന്നു? ആടിൻ്റെ തല. നിനക്കറിയാലോ അത്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു കഥയാണ്, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. നമ്മുടെയൊക്കെ മനസ്സുണ്ടല്ലോ, ജനിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ദൈവീക മനസ്സാണ്, പിന്നതൊരു മനുഷ്യൻ്റെ മനസ്സാണ്.
കുറേ പേരുടെ മനസ്സൊക്കെ ഞാൻ പറയണ്ടല്ലോ ഇനി, കുറേ പേരുടെ മനസ്സൊക്കെ അവസാനമാകുമ്പോഴേക്കും ഏത് മനസ്സിലായില്ലേ നിക്ക്, ഒരു കുഞ്ഞിൻ്റെ മനസ്സ് ദൈവീക മനസ്സാണ്, അത് കഴിഞ്ഞാൽ കുറച്ച് മനുഷ്യൻ്റെ മനസ്സ് വരാൻ തുടങ്ങും, ചിലവർക്ക് അവസാനമാകുമ്പോഴേക്കും എന്താ നിങ്ങൾക്ക് പറയാനൊരു വിഷമം, ആരുടെ മനസ്സ്? മൃഗങ്ങളുടെ മനസ്സ്. അവസാനം കുരയ്ക്കും ചിലർ, ചിലർ കടിക്കും ചിലർ, ചിലർ മൃഗത്തെപ്പോലെ ഓരിയിടും ചിലർ, ഉണ്ടോ ഇല്ലയോ, ചിലർ മാന്തും പൊളിക്കും ഒക്കെ ഉണ്ട്. ഓരോരോ തരത്തിലുള്ള സ്വഭാവങ്ങൾ ഓരോരുത്തരെ കാണുന്നുണ്ടല്ലോ. മൃഗത്തെ കൂട്ടിലിടുന്ന പോലെ ഇന്ന് മനുഷ്യനെ കൂട്ടിലിടുന്നുണ്ടോ ഇല്ല? ചിലവരൊക്കെ അവരവരുടെ വീടിൻ്റെ കൂടുകളിലാണ്. ദക്ഷന്മാർ എന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, നമ്മുടെ സമൂഹത്തിൽ ദക്ഷന്മാരുണ്ട്. എന്തേ ഇവരൊക്കെ ദക്ഷന്മാരായി തീർന്നത്? എന്താ ഇവരൊക്കെ ദക്ഷന്മാരായി തീർന്നത്? കാരണം ഇവരുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. സ്നേഹം, സുഖം, സന്തോഷം, മറ്റുള്ളവരെന്ത് ചെയ്യണം, മറ്റുള്ളവരെന്ത് ചെയ്യണം, അവരൊരിക്കലും ചിന്തിക്കുന്നില്ല എനിക്കെന്ത് ചെയ്യണം, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യന് അധപ്പതിക്കാൻ സാധിക്കും? എപ്പോഴാണ് അധപ്പതനം? മറ്റുള്ളവരിൽ നിന്നും, മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുമ്പോൾ. ഭഗവാൻ പറയുന്നു, പ്രതീക്ഷിച്ച് ജീവിക്കുകയല്ല വേണ്ടത്, പ്രവർത്തിച്ച് ജീവിക്കുമെന്നാണ് ഭഗവാൻ കൃഷ്ണന് തരാവുന്നൊരു സന്ദേശം. പ്രതീക്ഷിക്കുന്നവരൊക്കെ മാനസികമായി താഴാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ അർത്ഥം നോക്കൂ, വളരെ മനസ്സിലാക്കണേ. പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു അർത്ഥം മനസ്സിലാക്കൂ. ഒരു കുട്ടി പറയുകയാണ്, അമ്മേ സ്വാമിജി പറഞ്ഞല്ലോ ഇവിടെ പ്രഭാഷണത്തിനൊന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ മാർക്കൊന്നും പ്രതീക്ഷിക്കണില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും എഴുതിക്കൊള്ളാം. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം, മനസ്സിലാക്കൂ. അത് ഞാൻ ഭർത്താവിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതൊക്കെ അയാൾ കഴിക്കണമെന്ന്, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. നല്ലത് സംഭവിക്കണം, നല്ലത്, നമ്മുടെ ചെയ്യുന്നത് നന്നാവണം എന്ന് പ്രതീക്ഷിക്കണം. കിട്ടുന്നത് അതിലാണ് ഇപ്പോൾ പലരും മനസ്സ് വെക്കുന്നത്, ചെയ്യുന്നതിൽ മനസ്സ് വെക്കൂ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ പ്രവൃത്തി നന്നാവണം എന്ന് പ്രതീക്ഷിക്കണം. ഈ തരത്തിൽ നമ്മുടെ മനസ്സിനെ പരിവർത്തനം ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്ന കഥയാണ് ഏത്? ദക്ഷയാഗം. ഇപ്പം ദക്ഷയാഗം എന്നത്, ദക്ഷയാഗം, യാഗം എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുക, ബലി കഴിക്കുക അല്ലേ. പണ്ടുകാലത്ത് യാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സമർപ്പിക്കുക എന്നർത്ഥം. ഇപ്പം ഇവിടെ നമ്മൾ ബലി കഴിക്കേണ്ടത് ആരെയാണ്? സ്വന്തം മനസ്സിനെ നമ്മൾ ബലി കഴിച്ച്, ജ്ഞാനെന്ന ഭാവത്തെ ബലി കഴിച്ച് അവിടെ ദാസോഹമെന്ന ഭാവത്തെ കൊണ്ടുവരണം. ഞാൻ ആരാകുന്നു? ഭഗവാന്റെ ദാസനാണ്, ഭഗവാന്റെ അംശമാകുന്നു, ഭഗവാന്റെ ഒരു ഭാഗമാകുന്നു ഞാൻ. ഇത് നമ്മൾ പരിശീലിച്ചെടുക്കണം. നോക്കൂ, നിങ്ങൾ ഇന്നുണ്ടല്ലോ ലോകത്തിൽ, ഈ ലോക ജീവിതം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, മനുഷ്യൻ ഞാൻ എന്നുള്ളൊരു ഭാവം വയ്ക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷ വയ്ക്കുമ്പോൾ, തൻ്റെ ജീവിതവും തകരാറാക്കുന്നു, മറ്റുള്ളവരുടെ ജീവിതവും തകരാറാക്കുന്നു. ബോംബ് സ്ഫോടനങ്ങളും അക്രമങ്ങളും അനീതികളും ഒക്കെ ഈ ലോകത്തിലുണ്ടാവാൻ കാരണം, ഞാൻ വിചാരിക്കുന്ന പോലെ, ഞങ്ങൾ വിചാരിക്കുന്ന പോലെ ലോകം നടക്കണം എന്നുള്ളതാണ്. എല്ലാവരും ക്രിസ്ത്യാനികളാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. എല്ലാവരും മുസ്ലിങ്ങളാവണമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. എല്ലാവരും ഹിന്ദുക്കളാവണമെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ആണോ അല്ലയോ? ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഭാരതത്തിൻ്റെ സംസ്കാരം ഇതാണ്. ഭാരതീയ ഋഷീശ്വരന്മാർ പറയണത്, നിങ്ങൾ ആരാവട്ടെ, നിങ്ങളെന്താവട്ടെ, നിങ്ങളെ എന്തായാലും നിങ്ങൾ ആവേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിക്കും നിങ്ങൾ ആരായിത്തീരുമെന്ന്. നിങ്ങൾക്ക് നന്നാവാനും സാധിക്കും, ചീത്തയാവാനും. കൃഷ്ണനൊക്കെ പറയുന്നത് നോക്കൂ, യഥാ ഇച്ഛസി തഥാ കുരു, എന്ത് ഇച്ഛിക്കുന്നുണ്ടോ അത് ചെയ്യൂ, അതല്ലേ ശരി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ടോ, തോന്നുന്നതാണ് തോന്നിയത് ചെയ്യാനല്ല കൃഷ്ണൻ പറയുന്നത്. നിങ്ങൾക്ക് നന്നാവണം എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ നന്നായിത്തീരും. ഭഗവത്ഗീതയിലെ വളരെ പ്രസിദ്ധമായ വരികളാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അർജുന,
വളരെ മനോഹരമായിട്ടുള്ള വാക്കുകൾ, ഞാൻ എല്ലാം ജ്ഞാനമാക്യാദം നിനക്ക് പറഞ്ഞു തന്നു. ഇനി എന്തുവേണം? വിമർശയേതശേഷേണ യഥാ ഇച്ഛസി തഥാ കുരു. ഇതെപ്പോഴും ഓർക്കണേ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഇടപെട്ട് ജീവിക്കുമുണ്ടല്ലോ, മക്കളെയൊക്കെ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾക്കൊക്കെ മക്കളിൽ നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും, അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയുമുണ്ടല്ലോ. നമ്മൾ വിചാരിക്കുന്ന പോലെയാണ് അവരെയൊക്കെ നമ്മൾ ജീവിപ്പിക്കുന്നത്, അത് തെറ്റാണ്. വാസ്തവത്തിൽ ഒരമ്മയുടെ ജോലി ശരിക്കും നല്ലതും ചീത്തതും പറഞ്ഞു കൊടുത്ത്, എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറയണം, ഇനി നീ തീരുമാനിച്ചോളൂ ഏത് വഴിയാണ് നല്ലത്. കഠോപനിഷത്ത് എന്നൊരു ഉപനിഷത്തിൽ നചികേതസ് എന്ന് പറയുന്നൊരു കുട്ടിയോട് യമരാജാവ് പറയാണ്, രണ്ട് പാതകളുണ്ട് ഇണ്ണി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, രണ്ട് വഴികളുണ്ട്. There are two path. ഒന്നാമത്തെ പാതയെ ശ്രേയസ് എന്ന് പറയും, രണ്ടാമത്തെ പാതയെ പ്രേയസ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം ശ്രേയസും പ്രേയസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് സുഖം കിട്ടും. ശ്രേയസ് ഉണ്ടല്ലോ, അതിങ്ങനെ ക്രമേണ ക്രമേണ സുഖം വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച്, പ്രയാസങ്ങൾ ഒരുപാടാണ് പ്രേയസ് ശ്രേയസിന്. മറ്റതിലാണെങ്കിലോ പ്രയാസം കുറവാണ്, പക്ഷേ കുറേ കഴിഞ്ഞാൽ പ്രയാസമേ ഉള്ളൂ. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ഒരു പക്ഷേ വഴികളുണ്ടായിരിക്കാം, പക്ഷേ പിന്നീട് ആ ഉണ്ടാക്കിയ പണം കേസും കൂട്ടവും ഒക്കെ ആയിട്ട് കാണുന്നില്ലല്ലോ നിങ്ങൾ പേപ്പറിലൊക്കെ, ജയിലിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറേ ആളുകളൊക്കെ പ്രേയസിൻ്റെ മാർഗത്തിലൂടെ പോയി ജീവിതത്തിൻ്റെ നരകം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ ശ്രേയസിൻ്റെ മാർഗമാണെങ്കിലോ അത് തുടക്കത്തിൽ ഇത്തിരി നല്ല ധൈര്യം വേണം, തൻ്റെയിടം വേണം, ശക്തി വേണം. അതുകൊണ്ട് ഈ രണ്ട് പാതകൾ ഇതേത് വേണമെങ്കിലും തിരഞ്ഞെടുത്തോളൂ എന്ന് ഒരു ചോയ്സ് കൊടുക്കുന്ന പോലെ നമ്മുടെ ഋഷീശ്വരന്മാർ പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷ വെച്ച് ജീവിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന നന്മ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് പ്രവർത്തിച്ച് ജീവിച്ചോളൂ. പ്രവർത്തിക്കണോ അതോ പ്രതീക്ഷിക്കണോ? ഭാരത സംസ്കാരം പറയണത് ഏതാണ് നമ്മളെ ഉയർത്തുന്നത്? പ്രതീക്ഷിക്കുന്നത് നമ്മളെ താഴ്ത്തും, പ്രവർത്തിക്കുന്നത് നമ്മളെ ഉയർത്തും. ഇത് ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടവരാണ് നമ്മൾ. മനസ്സിലായില്ലേ? നോക്കൂ നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ തന്നെ നോക്കൂ, എത്രയോ പാവങ്ങൾ അവിടെ ഇവിടെയൊക്കെ റോട്ടിലൊക്കെ കിടക്കണം. ഇതുവല്ല ക്രിസ്ത്യൻ പള്ളികളിലായിരുന്നെങ്കിൽ അവർ കൊണ്ടുപോയി സൂക്ഷിക്കും അവരൊക്കെ. അമ്പലത്തിന് എന്താ കാശില്ലാത്തതിന് കുഴപ്പമാണ്, പക്ഷെ പ്രവർത്തിക്കണം. നോക്കൂ നിങ്ങൾ, നമുക്ക് ചിലപ്പോൾ സങ്കടങ്ങൾ തോന്നും. ഒരുപക്ഷെ ക്രിസ്ത്യൻസ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആ സംസ്കാരം ഈ ലോകത്തിൽ പിടിച്ചു നിന്നത്. അവരെ കാരണം അവർക്ക് കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. നോക്കൂ, നമ്മൾ അമ്പലത്തിൽ വരുന്നു, ഭക്തന്മാരുടെ കാശാണ്. എത്രയൊക്കെ ശബരിമലയ്ക്ക് എന്താ ഒരു കുറവുള്ള 100 കോടി രൂപയൊക്കെ അവരിനകത്ത്, എന്ത് ഗുണമുണ്ട്? എത്ര ഓൾഡേജ് ഹോം, എത്ര ഹിന്ദുക്കളെ സംരക്ഷിക്കാനുള്ള, എത്ര ആളുകൾ, ഹിന്ദു എന്ന് വേണ്ട, ഞാൻ പറയുമ്പോൾ നല്ല മനുഷ്യരൊക്കെ സംരക്ഷിക്കാനുള്ള സംസ്കാരം. ഇതൊക്കെ നമ്മുടെ എന്നാവോ ഹിന്ദു സംസ്കാരത്തിലേക്ക് കടന്നു വരിക. നമ്മളൊക്കെ ഈ അമ്പലത്തിൽ പോകുന്നത് പ്രതീക്ഷ വെച്ചിട്ടാണ്. ആ പ്രതീക്ഷിക്കുന്നത് നമ്മളെ താഴ്ത്തുന്നു എന്ന് അറിയുന്നില്ലേ നമ്മൾ? ഈ പൈസയൊക്കെ അമ്പലത്തിൽ കൊടുക്കുന്നത് പ്രതീക്ഷയിലാണ്, നടത്തിത്തരും ദൈവം എന്നുള്ളത്. ഭഗവാൻ നമ്മളോട് പറയുന്നത് പ്രതീക്ഷയ്ക്ക് പകരം പ്രവർത്തിക്കുക. ഇവിടെ ദക്ഷൻ വലിയൊരു യാഗം നടത്തുന്നു. ആ യാഗത്തിലേക്ക് യാഗഭൂമിയിൽ ത്രിമൂർത്തികളായി ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെ കണ്ടപ്പോൾ ഈ ദക്ഷൻ കയറി വരുന്ന സമയത്ത് ആദരിക്കേണ്ടതാണ്, പക്ഷെ അദ്ദേഹത്തിന് ആദരവ് തോന്നിയില്ല. ബ്രഹ്മാവിനെ കണ്ട് പിതാവിൻ്റെ തുല്യനാണ് ബ്രഹ്മാവ്, എന്നാൽ അദ്ദേഹത്തിനെ ആദരിക്കാമായിരുന്നു, അതും ആദരിച്ചില്ല. വിഷ്ണുവിനെ കണ്ടിട്ടൊന്ന് ആദരിക്കായിരുന്നു, അതും തോന്നിയില്ല. അവസാനം തൻ്റെ പുത്രിയുടെ ഭർത്താവായിരിക്കുന്ന ശിവനെ കണ്ടിട്ട് ഒന്ന് ആദരിക്കാമായിരുന്നു, അതും തോന്നിയില്ല. ആരെയും ആദരിച്ചില്ല, മറിച്ച് ഒരു ഉപദ്രവം കൂടി ചെയ്തു. എന്താണ് ഉപദ്രവം?
പരമശിവനിൽ നിന്നും തിരിച്ച് ആദരവ്. കഥ നിങ്ങൾക്കറിയോ, ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ല. കഥ നിങ്ങൾക്ക് അറിയാന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ദക്ഷൻ യാഗശാലയിലേക്ക് വരികയാണ്. ആ യാഗശാലയിൽ ത്രിമൂർത്തികൾ ഇരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും എണീറ്റ് നിന്നു ദക്ഷനെ കണ്ടപ്പോൾ. ത്രിമൂർത്തികൾ എണീറ്റ് നിന്നില്ല എന്നാണ് കഥ. അപ്പോൾ അങ്ങോട്ട് റെസ്പെക്റ്റ് ചെയ്യായിരുന്നു, അത് ചെയ്തില്ല. ചെയ്തില്ല എന്ന് മാത്രമല്ല, പരമശിവന്റെ അടുത്ത് നിന്നും ദക്ഷൻ തിരിച്ചിങ്ങോട്ട് ആദരവ് പ്രതീക്ഷിച്ചു.